ശാന്തി, കഥയും കാര്യവും എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും പുതിയൊരു കഥ കേൾപ്പിക്കുന്നതിന് വേണ്ടി രോഹിണി സിസ്റ്റർ എത്തിയിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും രോഹിണി സിസ്റ്ററിൽ നിന്നും പുതിയൊരു കഥ ശ്രവിക്കാം. നമ്മൾക്കെല്ലാവർക്കും പരിചിതമായ ഒരു പഴഞ്ചൊല്ലുണ്ട്, ഏതുപോലെയാണോ അന്നം അതുപോലെയായിരിക്കും മനം. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയുള്ളതാണോ അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ മനസ്സ്. ഈ ഒരു ജ്ഞാനത്തെ മനസ്സിലാക്കി തരുന്നതിനുള്ള ഒരു കഥയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒരു രാജ്യത്ത് വളരെ നല്ലൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തെ ആ നാട്ടിലുള്ള എല്ലാ പ്രജകളും വളരെ സ്നേഹിച്ചിരുന്നു, ആദരിച്ചിരുന്നു. വാസ്തവത്തിൽ ഈ രാജാവിനെ എല്ലാ പ്രജകൾക്കും ഇഷ്ടപ്പെടാനുള്ള ഒരു മുഖ്യമായ കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചിട്ടകളും അദ്ദേഹം ചെയ്തിരുന്ന ശ്രേഷ്ഠമായ കർമ്മവും അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയും ഇതെല്ലാം ആ രാജ്യത്തിൽ ഓരോ പ്രജകൾക്കും അനുകരണീയമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ സദസ്സിൽ ഒരു മുഖ്യമായ കാര്യത്തിൻ്റെ ഒരു മീറ്റിംഗ് നടക്കുകയായിരുന്നു. സാധാരണ രാജഗുരു തൻ്റെ ആശ്രമത്തിൽ നിന്നല്ലാതെ പുറത്തുനിന്നൊന്നും ഭക്ഷണം കഴിക്കാറില്ല. പക്ഷെ അന്ന് സാധാരണ രീതിയിൽ നിന്നും കുറച്ച് കൂടുതൽ സമയം ആ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ കൂടിച്ചേരലിന് ശേഷം ഗുരു കൊട്ടാരത്തിൽ നിന്നും തിരിച്ച് യാത്രയാകാൻ തുടങ്ങി. ആ സമയത്ത് സ്നേഹത്തോടെ രാജാവ് അടുത്തു പോയി പറഞ്ഞു, ഗുരു, സാധാരണ രീതിയിൽ നിന്നും ഇന്ന് നമ്മുടെ മീറ്റിംഗ് കുറച്ച് സമയം കൂടുതലായിപ്പോയി. അങ്ങേക്കിനി തിരിച്ച് ആശ്രമത്തിലേക്ക് എത്താൻ കുറച്ച് കൂടുതൽ സമയമെടുക്കും. അതുകൊണ്ട് അങ്ങ് ഭക്ഷണം സേവിച്ച് കുറച്ച് സമയം കൊട്ടാരത്തിൽ വിശ്രമിച്ച് പോയാൽ മതി. അപ്പൊ ഗുരു പറഞ്ഞു, ഇല്ല രാജൻ, അങ്ങേക്കെന്റെ ജീവിതത്തിന്റെ രീതി അറിയുമായിരിക്കും. ഞാൻ ഒരിക്കലും പുറത്തുനിന്ന് ഭക്ഷണം സേവിക്കാറില്ല. അതുകൊണ്ട് ഞാൻ എത്ര സമയമായാലും ആശ്രമത്തിലേക്ക് എത്തിച്ചേരും, ഞാൻ അവിടെ പോയി ഭക്ഷണം സേവിക്കാം. പക്ഷെ രാജാവ് വീണ്ടും നിർബന്ധിക്കുകയാണ്, ഇല്ല ഗുരു, അങ്ങ് മറ്റൊന്നും സേവിക്കണ്ട, കേവലം ചോറ് മാത്രം കഴിച്ചാൽ മതി. അങ്ങേക്ക് ഇഷ്ടപ്പെടുന്ന പരിപ്പില് നെയ്യ് ഒഴിച്ചിട്ടുള്ള എന്തെങ്കിലും, അങ്ങേക്ക് ഇഷ്ടപ്പെടുന്ന സാത്വികമായ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറയാം. അങ്ങനെ ഭടന്മാരെ അയച്ച് അതെല്ലാം രാജാവ് തയ്യാറാക്കി. അങ്ങനെ ഗുരുവിന് വേണ്ടി ഒരു പ്രത്യേക സ്ഥാനത്ത് വളരെ പവിത്രമായ ഒരു സീറ്റ് അവർ സെറ്റ് ചെയ്തു. അവിടെ ഗുരുജിയെ ഇരുത്തി. അങ്ങനെ രാജാവ് തന്നെ തൻ്റെ കൈകൾ കൊണ്ട് ചോറ് വിളമ്പിക്കൊടുത്തു. ആ പവിത്രമായ നെയ്യിലുണ്ടാക്കിയ പരിപ്പെല്ലാം ആ ചോറിൻ്റെ അടുത്ത ഇലയിൽ വെച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഇഷ്ടത്തോടെ ആ ഭക്ഷണം കഴിക്കുകയാണ്. കാരണം ഒരു പുത്രന് തുല്യം ആ ഗുരു ആ രാജാവിനെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് സ്നേഹത്തോടെ രാജാവ് അടുത്തിരുന്ന് ഇതെല്ലാം വീക്ഷിക്കുകയാണ് ഗുരു ഭക്ഷണം കഴിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് ഗുരുജി തൻ്റെ സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് വീണ്ടും കൊട്ടാരത്തിൻ്റെ പുറത്തേക്ക് യാത്ര ചെയ്യുക. അപ്പൊ വീണ്ടും രാജാവ് പിന്നിൽ പോയി പറയും, ഇല്ല ഗുരു, അങ്ങ് കുറച്ച് സമയം വിശ്രമിച്ചിട്ട് മാത്രം അങ്ങയുടെ ആശ്രമത്തിലേക്ക് തിരിക്കും. അങ്ങനെ ആ കൊട്ടാരത്തിലെ ഏറ്റവും സുന്ദരവും ഏറ്റവും ആഡംബരവും എല്ലാ വിശിഷ്ട അതിഥികളെ മാത്രം താമസിപ്പിക്കുന്ന ഒരു മുറി ഉണ്ടായിരുന്നു. അങ്ങോട്ട് തൻ്റെ ഗുരുവിനെ രാജാവ് കൊണ്ടുപോകും. അവിടെ വളരെ പവിത്രമായ ഒരു സ്ഥാനത്ത് ആ ഗുരുവിനെ വിശ്രമിക്കാൻ ഇരുത്തി രാജാവ് അവിടുന്ന് പോകും. അങ്ങനെ ഗുരു കുറച്ച് സമയം വിശ്രമിച്ചു. വിശ്രമിച്ച് അവിടെ എഴുന്നേറ്റിരുന്ന് ആ മുറി മുഴുവൻ ഒന്ന് നോക്കി. ആ നോക്കിക്കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ കണ്ണ് ചെന്നുപെട്ടത് മഹാരാജാവ് വിശേഷ ദിവസങ്ങളിൽ മാത്രം ഉപയോഗിക്കാറുള്ള രത്നങ്ങൾ പതിച്ച ഒരു മാലയുണ്ടായിരുന്നു. ആ മാല ഒരു സുന്ദരമായ സ്ഥാനത്ത് അലങ്കരിച്ച് സൂക്ഷിച്ചിരിക്കുന്നത് അദ്ദേഹം കണ്ടു. പക്ഷെ ആർക്കും അതെടുത്താൻ കഴിയും ആ മുറിയിൽ നിന്ന്. അങ്ങനെയുള്ള രീതിയിലാണ് അത് സൂക്ഷിച്ചിരുന്നത്. അങ്ങനെ ഗുരുജി എഴുന്നേറ്റ് ആ മാലയുടെ അടുത്ത് പോയി മാലയുടെ ഭംഗിയെല്ലാം ആസ്വദിച്ച്, അന്ന് ഗുരുവിന് എന്ത് സംഭവിച്ചു എന്നറിയില്ല, ആ ഇത്രയും വില പിടിച്ച മാല എടുത്ത് തൻ്റെ സെഞ്ചിയിലിട്ട് അദ്ദേഹം പോകും.
അങ്ങനെ അദ്ദേഹം ആശ്രമത്തിലേക്ക് യാത്രയായി. പിറ്റേ ദിവസം രാജാവിന് ഒരു വിശേഷമായ പരിപാടിയിൽ പങ്കെടുക്കണമായിരുന്നു. ആ രത്നമാല അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ മാത്രമേ രാജാവ് ഉപയോഗിക്കുള്ളൂ. അങ്ങനെ തൻ്റെ വിശ്വസ്തരായ ഒരു ദാസനെ അങ്ങോട്ട് അയച്ച് അതെടുത്തുകൊണ്ടുവരാൻ പറയും. അങ്ങനെ അദ്ദേഹം ആ മുറിയിലേക്ക് പോവും. മുറിയിൽ പോയി ആ സ്ഥാനത്ത് നോക്കുമ്പോൾ അവിടെ മാലയില്ല. അദ്ദേഹം ഭയന്നുകൊണ്ട് വേഗം രാജാവിൻ്റെ അടുത്തുനിന്ന് പറയും, മഹാരാജാവേ, എനിക്ക് വളരെ ദുഃഖം നിറഞ്ഞ ഒരു കാര്യം അങ്ങയോട് പറയാനുണ്ട്. അങ്ങ് വിശേഷ ദിവസങ്ങളിൽ മാത്രം ഉപയോഗിക്കാറുള്ള ആ രത്നങ്ങൾ പതിച്ച മാല അതിൻ്റെ സ്ഥാനത്തില്ല. അതെവിടെ പോയെന്ന് എനിക്കറിയില്ല. ആ മാല അവിടെ ഇല്ല എന്ന് പറയും. രാജാവിന് ഭയങ്കര ദേഷ്യം വരും. രാജാവ് പലരെയും ആ മുറിയിലേക്ക് അയച്ച് അതന്വേഷിക്കും. പക്ഷെ ആ മുറിയിൽ എവിടെ നിന്നും ആ രത്നമാല കിട്ടില്ല. അങ്ങനെ തൻ്റെ രാജസദസ്സില് ആ കൊട്ടാരത്തിലുള്ള എല്ലാ സേവകരെയും ദാസൻ ദാസിമാരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ തുടങ്ങി രാജാവ്. അങ്ങനെ പലരെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി. വിശ്വാസമില്ലാത്ത പലർക്കും പല ശിക്ഷകൾ കൊടുക്കാൻ തുടങ്ങി. ആ സമയത്ത് തന്നെ പ്രഭാത കർമ്മങ്ങൾക്ക് ശേഷം ആശ്രമത്തില് ആ ഗുരു തൻ്റെ ഭാണ്ഡം എടുത്തു നോക്കുകയാണ്. അതിൽ നിന്ന് എന്തോ ഒരു സാധനം എടുക്കുമ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചു, ഒരു രത്നമാല അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നു. അദ്ദേഹം വേഗം ആ രത്നമാല തൻ്റെ കയ്യിലെടുത്ത് ചിന്തിക്കുകയാണ്, എൻ്റെ ഭാണ്ഡത്തിൽ എങ്ങനെയാണ് ഈ രത്നമാല വരിക? അദ്ദേഹം ചിന്തിച്ചു നോക്കിയപ്പോഴാണ് ഓർമ്മ വന്നത്, ഇന്നലെ ആ മുറിയിൽ ഞാൻ വിശ്രമിച്ചതിന് ശേഷം ഞാൻ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അറിയാതെ ആ മാല എടുത്ത് സെഞ്ചിയിലിട്ടിരുന്നു. പെട്ടെന്ന് തന്നെ തൻ്റെ സെഞ്ചിയിൽ അതിനെ ഇട്ട് അദ്ദേഹം വേഗം കൊട്ടാരത്തെ ലക്ഷ്യമാക്കി നടക്കും. വളരെ ദൂരം ഉണ്ടായിരുന്നു കൊട്ടാരത്തിലേക്ക്. പക്ഷെ നടന്ന് അദ്ദേഹം കൊട്ടാരത്തിലെത്തി സദസ്സിൽ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതായിരുന്നു. എത്രയോ രാജ്യത്തിലെ ഭടന്മാരെയും ദാസൻ ദാസിമാരെയും ചോദ്യം ചെയ്യുന്നു, പലരെയും ചാട്ടവാറുകൊണ്ട് അടിക്കുന്നു. അങ്ങനെയുള്ള വളരെ ദുഃഖകരമായ വേദനാജനകമായ ഒരു ദൃശ്യമാണ് ആ സദസ്സിൽ ആ ഗുരുജി കണ്ടത്. അദ്ദേഹം നേരെ രാജാവിൻ്റെ മുന്നിലേക്ക് പോവും. അങ്ങനെ രത്നമാല തൻ്റെ കയ്യിൽ വെച്ച് നീട്ടിക്കൊണ്ട് പറയും, മഹാരാജാവേ, ഈ രാജ്യത്തിലെ ഒരു ഭടന്മാരും ദാസൻ ദാസിമാരും ഈ തെറ്റിൻ്റെ കാരണക്കാരല്ല. ഞാൻ ഈ രത്നമാല കൊണ്ട് അങ്ങയുടെ അടുത്തേക്ക് ഇത്രയും വേഗം ഓടി വന്നത് ഇതങ്ങയെ തിരിച്ചേൽപ്പിക്കാനാണ്. ഇത് ചെയ്ത തെറ്റ് ഞാൻ തന്നെയായിരുന്നു. അങ്ങ് ഇന്നലെ വിശ്രമിക്കാൻ വേണ്ടി എന്നെ ആ മുറിയിൽ വിട്ടപ്പോൾ ഞാൻ തിരിച്ച് ആശ്രമത്തിലേക്ക് പോകുന്ന സമയത്ത് അറിയാതെ പോയി അതിൻ്റെ ഭംഗി നോക്കിയിരുന്നു. അറിയാതെ ഞാൻ അതെടുത്ത് എൻ്റെ സെഞ്ചിയിലിട്ട് പോയി. ഞാൻ തന്നെയാണ് അതെടുത്തത്. അതുകൊണ്ട് എന്ത് ശിക്ഷ തരണോ അങ്ങ് എനിക്ക് തരൂന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ രാജാവ് അത് വിശ്വസിച്ചില്ല. രാജാവ് വീണ്ടും ഗുരുവിനോട് പറഞ്ഞു, ഇല്ല ഗുരു, അങ്ങ് പറയുന്നത് സത്യമാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. കാരണം ഈ രാജ്യത്തിലെ ഓരോരുത്തർക്കും അറിയാം ഞാൻ അങ്ങയെ എത്ര ബഹുമാനിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങാണിത് എടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങയെ ശിക്ഷിക്കില്ല എന്ന് അവർക്കറിയും. അതുകൊണ്ട് ആരോ ചെയ്ത തെറ്റിനെ അങ്ങ് ചെയ്തെന്ന് പറയാൻ അങ്ങേ പഠിപ്പിച്ചതാണ്. അതാരാണെന്ന് എന്നോട് പറയൂ എന്ന് പറയും രാജാവ്. അങ്ങനെ വീണ്ടും ആ ഗുരു മഹാരാജാവിനോട് പറയും, രാജൻ, ഈ രാജ്യത്തിലെ ഒരു പ്രജകളും ഒരു ഭടന്മാരും ആരും തന്നെ ഈ മോഷണത്തിൻ്റെ കാരണക്കാരല്ല. ഞാൻ പറയുന്നത് സത്യം തന്നെയാണ്. ഞാൻ തന്നെയാണ് ഇത് മോഷ്ടിച്ചത്. അദ്ദേഹം പറയുകയാണ്, ഇത് ഇത്ര വലിയ തെറ്റ് ഞാൻ ചെയ്തതുകൊണ്ട് അങ്ങ് ഏത് ശിക്ഷയാണോ ബാക്കി പ്രജകൾക്ക് വിധിക്കാൻ ഉദ്ദേശിച്ചത് ആ ശിക്ഷ എനിക്ക് വിധിച്ചോളൂ എന്ന് പറയും. എന്നിട്ട് പറഞ്ഞു, അങ്ങ് ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് എനിക്കൊരു സത്യം അറിയണം. ആരാണ് ഇന്ന് ഭക്ഷണം പാചകം ചെയ്തത്? അവരെ ഒന്ന് വിളിക്കാമോ ചോദിച്ചു. അങ്ങനെ രാജാവ് പാചകക്കാരെ സദസ്സിലേക്ക് കൊണ്ടുവരും. അങ്ങനെ അദ്ദേഹം ആ പാചകക്കാരോട് ചോദിക്കുകയാണ്, ഇന്ന് ആരാണ് ഭക്ഷണം ഉണ്ടാക്കിയത്? അപ്പൊ ആ സമയത്ത് പാചകക്കാർ പറയും, സാധാരണ ആരാണോ വിശിഷ്ട അതിഥികൾ വരുന്ന ദിവസം ഭക്ഷണം ഉണ്ടാക്കുക, അവര് തന്നെയാണ് ഉണ്ടാക്കിയത്. അപ്പൊ വീണ്ടും ചോദിക്കുകയാണ്, വിശിഷ്ട അതിഥികൾ ഇന്ന് ഉണ്ടാകുമെന്ന് കരുതി നിങ്ങൾ എന്തൊക്കെയാണ് പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയത്? അപ്പൊ പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്ന് വിശിഷ്ടമായി ഉണ്ടാക്കിയതൊന്നും അങ്ങ് സേവിച്ചിട്ടില്ല. അങ്ങ് കേവലം ചോറും പരിപ്പ് നെയ്യിലിട്ട സാധനം മാത്രമാണ് കഴിച്ചത്, വേറൊന്നും സേവിച്ചിട്ടില്ലല്ലോ എന്ന് പറയും.
അപ്പൊ ഗുരു ചോദിക്കുകയാണ്, ആരാണ് ചോറുണ്ടാക്കിയത്, ആരാണ് ആ നെയ്യിലുള്ള പരിപ്പിന്റെ കറി ഉണ്ടാക്കിയതെന്ന് ചോദിക്കും. അങ്ങനെ ആ പാചകക്കാരൻ ഗുരുവിന്റെ മുന്നിൽ വരും, എന്നിട്ട് പറയും, ഗുരു ഇന്ന് ചോറുണ്ടാക്കിയത് ഞാൻ തന്നെയാണ്, പക്ഷെ ഇന്ന് വിശിഷ്ട അതിഥികളുള്ളതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും നല്ല അരി കൊണ്ടാണെന്ന് ചോറുണ്ടാക്കിയത്. പക്ഷെ ഏറ്റവും നല്ല അരി അർത്ഥം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ച് കള്ളന്മാര് കുറേ അരി മോഷ്ടിച്ചു കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ആ ചാക്കുകളെല്ലാം നമ്മൾ പിടിച്ച് നമ്മളുടെ ധാന്യശേഖരണത്തിൽ കൊണ്ടുവന്ന് വെച്ചിരുന്നു. അതായിരുന്നു ഏറ്റവും നല്ല അരി. ആ അരി കൊണ്ടാണ് ഭക്ഷണം ഉണ്ടാക്കിയത്. മഹാരാജാവിനെ നോക്കി ഗുരുജി പറഞ്ഞു, മഹാരാജൻ അങ്ങ് കണ്ടില്ലേ, പല രീതിയിലും നമ്മൾ ധാന്യങ്ങളും സാധനങ്ങളും നമ്മുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാറുണ്ട്. പക്ഷേ മനുഷ്യന്റെ മനസ്സ്, മനുഷ്യന്റെ പ്രവൃത്തി, അതെത്രത്തോളം പ്രകൃതിയിലെ ഓരോ സാധനങ്ങളിലേക്കും പ്രഭാവമുണ്ടാക്കുന്നു, അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം തന്നെയാണ് ഇന്ന് ഈ കൊട്ടാരത്തിൽ ഉണ്ടായത്. പാചകക്കാരുടെ കുഴപ്പമല്ല, പക്ഷെ ആ ധാന്യം ഏത് മനസ്സോടുകൂടിയാണോ ആ കള്ളന്മാർ കൊണ്ടുപോയിരുന്നത്, അതിലുണ്ടായിരുന്ന ആ മോഷണത്തിൻ്റെയും അല്ലെങ്കിൽ കാപട്യത്തിൻ്റെയും കള്ളത്തരത്തിൻ്റെയും ആ വൈബ്രേഷൻ കൊണ്ട് തന്നെയാണ് ആ ഭക്ഷണം കഴിച്ച എൻ്റെ മനസ്സിലും ഈ രത്നമാല മോഷ്ടിക്കാനുള്ള ചിന്ത വന്നത്. അതുകൊണ്ട് അങ്ങ് ഇനി മുതൽ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള ധാന്യങ്ങളെയൊന്നും ശേഖരിക്കരുത്. നമ്മൾ കഥ ശ്രവിച്ചു. പക്ഷെ എങ്ങനെയാണ് പ്രകൃതിയിലെ ഓരോ വസ്തുക്കളിലേക്കും മനുഷ്യ മനസ്സിൻ്റെ പ്രഭാവം പോകുന്നത്, ഇതിൻ്റെ സാരം നമുക്ക് കേൾക്കാം. നമ്മളെ സാരം കേൾപ്പിക്കുന്നതിന് നമ്മുടെ കൂടെ ഉള്ളത് കവിതാ സിസ്റ്ററാണ്. ഇന്ന് നമ്മളെല്ലാവരും നല്ലൊരു ഗുണപാഠം മനസ്സിലാക്കുന്ന തരത്തിലുള്ള കഥ തന്നെയാണ് കേട്ടത്. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, നേരത്തേത് രോഹിണി സിസ്റ്റർ സൂചിപ്പിച്ചിരുന്നു, എപ്രകാരം അന്നം അപ്രകാരം മനം എന്ന് പറയും. ഏതുപോലെയാണോ നമ്മുടെ ആഹാരം, അതുപോലെ ഇരിക്കും നമ്മുടെ മനസ്സെന്ന് പറയും. എന്തുകൊണ്ടെന്ന് വെച്ചാല്, പ്രകൃതിയും മനസ്സും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. നമുക്ക് ഈ പ്രകൃതിയിൽ നിന്നും ഏതൊരു സാധനങ്ങളാണെങ്കിലും അത് ഭക്ഷണ രൂപത്തിൽ നമുക്ക് ലഭിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ പ്രഭാവപ്പെടുത്തുന്നതാണ്. നോക്കൂ, ശരിക്കും ആ മോഷണത്തിന്റെ ഒരു ശൃംഖല എവിടെ നിന്നാണ് ഉണ്ടായത്? കൊട്ടാരത്തിലെ ധാന്യശേഖരണത്തിലേക്ക് വന്നത് കുറെ കള്ളന്മാർ മോഷ്ടിച്ച ധാന്യം. നോക്കൂ, പാചകക്കാരൻ വളരെ നിഷ്കളങ്കമായി തന്നെ ആ അരിയെടുത്ത് പാചകം ചെയ്തു. ആ പാചകം ചെയ്ത ഭക്ഷണം ഗുരുജി കഴിച്ചപ്പോൾ അദ്ദേഹത്തിന് പോലും ഒരു സെക്കൻഡിൽ തോന്നിയത് ആ രത്നമാല കാണാതെ എടുക്കണമെന്നായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് പിന്നെ മനസ്സ് മാറി രാജാവിന്റെ കയ്യിൽ അദ്ദേഹം തിരിച്ച് ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഭക്തിയിൽ തന്നെ നമ്മൾ ഉപവാസങ്ങൾ ഇരിക്കാറുണ്ട്, അല്ലെങ്കിൽ ദൂരെ ദൂരെ നമ്മൾ തീർത്ഥാടന യാത്രകളിലേക്ക് നമ്മൾ പോവാറുണ്ട്. അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഭക്ഷണത്തിന് ധാരാളം നമ്മൾ പ്രാധാന്യം കൊടുക്കാറുണ്ട്. എന്നും നമ്മൾ പറയും, ശുദ്ധമായ ഭക്ഷണം കഴിക്കണം, വൃത്തിയുള്ള ഭക്ഷണം കഴിക്കണം എന്ന് പറയും. നോക്കൂ, ശുദ്ധമായ ഭക്ഷണം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഭക്ഷണവും മൂന്ന് പ്രകാരത്തിലല്ലേ ഉള്ളത്? ഒന്ന് സാത്വികമായ ഭക്ഷണം, രണ്ട് രാജസികമായ ഭക്ഷണം, മൂന്ന് താമസികമായിട്ടുള്ള ഭക്ഷണം. ഇതിലെ സാത്വിക ഭക്ഷണത്തിനെയാണ് ശുദ്ധമായ ഭക്ഷണം എന്ന് പറയപ്പെടുന്നത്. അതിലെ എന്താണ് ഈ ശുദ്ധമായ ഭക്ഷണം? നമ്മൾ ഈശ്വര വിചാരത്തോടുകൂടെ നമ്മൾ എപ്പോഴും എന്ത് ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലും അതിലെ സ്നേഹപൂർവം പ്രേമപൂർവം നമ്മൾ നമ്മുടെ കുടുംബങ്ങളിൽ ആഹാരം പാചകം ചെയ്യുമ്പോൾ അത് കഴിക്കുന്നവരുടെ മനസ്സും ശുദ്ധമാവുകയാണ്. ഇനി രാജസികമായ ഭക്ഷണം എന്ന് പറയുന്നത് ലഹരി പദാർത്ഥങ്ങളാണ്. മൂന്നാമത്തേത് താമസികമായ ഭക്ഷണം എന്ന് പറയുന്നത് മത്സ്യവും മാംസവും അങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ്. ഇനി ഈ ശുദ്ധമായ ഭക്ഷണത്തിലെ ധാന്യങ്ങളാണെങ്കിലും പയറുവർഗങ്ങളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും പഴങ്ങളാണെങ്കിലും നമ്മളത് കഴിക്കുന്നു. പക്ഷെ ഇന്ന് നമുക്ക് ചുറ്റോടു ചുറ്റും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അതിൽ ഒരുപാട് തരത്തിലുള്ള വിഷാംശങ്ങൾ അടങ്ങിയിട്ടുണ്ട്.
നിങ്ങളൊരു ഉദാഹരണം കേട്ടിട്ടുണ്ടോന്നറിയില്ല. ഒരിക്കലെ ഭക്തമീര, ഭക്തമീരയുടെ ഒരുപാടൊരുപാട് ഭക്തി കണ്ടിട്ട് കുടുംബത്തിലുള്ളവർ എന്ത് ചെയ്തു, അത്രേ ഭക്തമീരയ്ക്ക് ഒരു ഗ്ലാസ് പാലില് വിഷം കലക്കി കൊടുത്തത്. പക്ഷെ ഭക്തമീരയുടെ ഒരു സ്വഭാവം എന്താണെന്ന് ചോദിച്ചാല്, എന്ത് ഭക്ഷണം സേവിക്കുന്ന സമയത്തും എന്ത് ഭോജനം സേവിക്കുന്ന സമയത്തും അത് കൃഷ്ണനെ ആദ്യം കൊടുക്കും. കൃഷ്ണന്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ച് കൃഷ്ണന്റെ വിഗ്രഹത്തിന്റെ മുന്നിലിരുന്ന് ഒരു നിമിഷം കൃഷ്ണനെ ഓർമ്മിച്ച് കൃഷ്ണനെ നേദിച്ചതിന് ശേഷം മാത്രമേ അത് നിവേദ്യമായി ഭക്തമീര അത് സേവിക്കാറുള്ളൂ. അതേപോലെ ഈ ഒരു ഗ്ലാസ് പാലിലും കുടുംബത്തിലുള്ളവരെ വിഷം കലക്കി കൊടുത്തു എന്നാ പറയുന്നത്. പക്ഷെ ഭക്തമീര നിഷ്കളങ്കയാണ്. ഭക്തമീരയ്ക്ക് അതിയായ പ്രേമമാണ് കൃഷ്ണനോട്. അതുകൊണ്ട് എന്ത് ചെയ്തു എന്നറിയോ, എപ്പോഴും ചെയ്യാറുള്ളത് പോലെ തന്നെ ആ വിഷം അടങ്ങിയിരിക്കുന്ന ഒരു ഗ്ലാസ് പാലിനെ കൃഷ്ണ വിഗ്രഹത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ചു. അങ്ങനെ ആ വിഗ്രഹത്തില് കൊണ്ടുപോയി വെച്ചു. ഒരു 5 നിമിഷം കണ്ണുകൾ അടച്ച് മനസ്സുരുക്കി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന് ശേഷം ആ വിഷമുള്ള പാലെടുത്ത് കുടിച്ചു എന്നാ പറയും. പക്ഷെ പാലെടുത്ത് കുടിച്ചിട്ടും ഭക്തമീരയ്ക്ക് ഒന്നും സംഭവിച്ചില്ല. അതിനർത്ഥം ഇതാണ്, കൃഷ്ണൻ എപ്പോഴാണോ നിവേദ്യമായിട്ട് ആ ഒരു ഗ്ലാസ് പാല് കൊടുത്തത്, കൃഷ്ണനെ ഓർമ്മിച്ചതോടുകൂടെ കൃഷ്ണൻ അതിൽ ശക്തി പകർന്ന് അതിലെ വിഷം നിർവീര്യമായി പോയി എന്നാണ് നമ്മൾ പുരാണ ഇതിഹാസ കഥകളിൽ പഠിച്ചിട്ടുള്ളത്. നോക്കൂ, അതേപോലെ തന്നെ നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാല് നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അതിൽ ശരിക്കും പറഞ്ഞാൽ അതാരുണ്ടാക്കുന്നുവോ അവരുടെ ചിന്താ തരംഗങ്ങൾ ആ ഭക്ഷണ പദാർത്ഥത്തിൽ അലിയുന്നതാണ്. പക്ഷെ എങ്ങനെയോ ഉണ്ടാക്കിക്കോട്ടെ, നമ്മൾ ആ ഭക്ഷണം കഴിക്കുന്ന സമയത്തും നമ്മൾ ഈശ്വരനെ ഓർമ്മിച്ചിട്ടാണ് ആ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ എന്ത് തരത്തിലുള്ള വിഷാംശം ഉണ്ടെങ്കിലും അതിനെ നിർവീര്യമാക്കാൻ നമുക്കും സാധിക്കുന്നതാണ്. ഇനി ഇന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാല് ഭക്ഷണ രീതി പോലും കണ്ടിട്ടില്ലേ, നമ്മൾ പറയും ഫാസ്റ്റ് ഫുഡാണെന്ന് പറയും. നോക്കി, ഇന്നത്തെ ഒരു രീതിയിലെ സമ്പ്രദായത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആളുകൾക്ക് മാനസികമായ സമ്മർദ്ദങ്ങൾ കൂടുകയാണ്, ടെൻഷൻ കൂടുകയാണ്, പിരിമുറുക്കങ്ങൾ കൂടുകയാണ്. ഇന്ന് വീടുകളിലൊന്നും ഭക്ഷണം ഉണ്ടാക്കാൻ പോലും ആളുകൾക്ക് സമയമില്ല എന്നുള്ളൊരവസ്ഥയിലാണ്. എന്നാൽ നമ്മൾ എന്ത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണമാണെങ്കിലും ആ ഭക്ഷണം ആരുടെ കൈകൾ കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിലും അവരുടെ മനസ്സിലെ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നതാണ്. അതിനെ ഒരു ഉദാഹരണമായിട്ടുണ്ട്. ശരിക്കും അതൊരു നടന്ന സംഭവം തന്നെയാണ്. ഒരു പുസ്തകത്തിൽ അത് വായിച്ചതാണ്. ഒരു ധനാഢ്യൻ, അദ്ദേഹത്തിന് 3 വീടുകളാണുള്ളത്. വലിയൊരു ഒരുപാട് ഒരുപാട് കമ്പനികളുടെയൊക്കെ ഉടമസ്ഥനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഭാര്യയില്ല. അദ്ദേഹം എപ്പോഴും ബിസിയാണ്. വീട്ടിലാണെങ്കിലും ഒരുപാട് ഒരുപാട് ജോലിക്കാരുണ്ട്. മക്കളെ നോക്കാനാണെങ്കിലും അതേപോലെ വീട് വൃത്തിയാക്കാനാണെങ്കിലും പൂന്തോട്ടം നനയ്ക്കാനാണെങ്കിലും ഭക്ഷണം പാചകം ചെയ്യാനാണെങ്കിലും എല്ലാറ്റിനും ആളുണ്ട്. പക്ഷെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് അറിയാതൊരു ചിന്ത കടന്നു വരികയാണ്, എനിക്ക് ഈ വീട് നഷ്ടമാകും, ഈ വീട്ടിൽ നിന്നും എനിക്ക് ഇറങ്ങി പോകേണ്ടതായിട്ട് വരും, ഈ വീട് എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നതാണ്, ഈ ഒരു ചിന്ത വന്നു. ഇനി നോക്കൂ, അദ്ദേഹം താമസിക്കുന്ന വീട് ബംഗ്ലാവ് പോലെയുള്ള ഒരു വീടാണ്. ആ വീട് നഷ്ടപ്പെട്ടാലും അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല. അപ്പുറത്ത് അദ്ദേഹത്തിന് അതുപോലെ രണ്ടൊരു വീടുണ്ട്. പക്ഷെ എന്നിട്ടും ഇദ്ദേഹത്തിന് ഇതേ ചിന്ത. പക്ഷെ ഈ ചിന്ത കൂടിക്കൂടി വന്ന് അദ്ദേഹത്തിന് ഉറക്കം നഷ്ടപ്പെട്ടു. ബിസിനസ് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, മക്കളുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നില്ല. രാവും പകലും ഒരൊറ്റ ചിന്ത, ഈ വീടെനിക്ക് നഷ്ടമാകും, ഈ വീടെനിക്ക് വിട്ടുപോകേണ്ടതായിട്ട് വരും, ഈ വീട്ടിൽ നിന്നും എനിക്ക് ഇറങ്ങി പോകേണ്ടതായിട്ട് വരും. അവസാനം അദ്ദേഹത്തിന് ഭയങ്കര മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായി. അദ്ദേഹം ഒരിക്കൽ വിചാരിച്ചു ഒരു സൈക്കാട്രിക് ഡോക്ടറെ കാണാം, എനിക്ക് എന്താ ഈ മനസ്സിനൊരു കുഴപ്പം, ഇത്രയും ടെൻഷൻ ഉണ്ടാകാൻ എന്താ കാരണം എന്നൊന്ന് പോയി ചോദിക്കാം, മരുന്ന് വാങ്ങിച്ച് കഴിക്കാന്ന് പറഞ്ഞ് അദ്ദേഹം ഡോക്ടറെ സമീപിക്കുകയാണ്. പക്ഷെ ഡോക്ടർ എന്ത് ചെയ്തു എന്ന് വെച്ചാല്, മരുന്ന് കൊടുക്കുന്നതിന് മുന്നേ അദ്ദേഹത്തെ ഒന്ന് കൗൺസിലിംഗ് ചെയ്തു. അങ്ങനെ കൗൺസിലിംഗ് ചെയ്തപ്പോ ഡോക്ടർ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി. കുറെ നേരം അവര് തമ്മിൽ സംസാരിച്ചു.
പക്ഷെ ഡോക്ടർക്ക് മനസ്സിലാക്കാൻ പറ്റി ഇദ്ദേഹത്തിന് യാതൊരു കുഴപ്പമില്ല, മാനസികമായിട്ട് ഒരു പ്രശ്നങ്ങളും ഇദ്ദേഹത്തിനില്ല എന്ന് മനസ്സിലായി. അദ്ദേഹം ഉടൻ തന്നെ ഡോക്ടർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, മരുന്ന് ഞാനെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് തരാം. ഇന്ന് നിങ്ങൾ നേരത്തെ വീട്ടിൽ പോയിട്ട് നിങ്ങൾക്കാരാണോ ഭക്ഷണം പാചകം ചെയ്ത് തരുന്ന ഒരാള് അവരുടെ അടുത്തുനിന്ന് നിങ്ങള് വ്യക്തിപരമായിട്ടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്, ഈ ധനാഢ്യൻ പറഞ്ഞ മറുപടി ഇതാണ്, എനിക്ക് വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്ത് തരുന്നത് ഒരു സാധാരണ ഒരു സ്ത്രീയാണ്. ആ അമ്മ എല്ലാ ദിവസവും വരും, രാവിലെ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരും, ഉച്ചയ്ക്കും ഭക്ഷണം ഉണ്ടാക്കി തരും, രാത്രിയും ഭക്ഷണം ഉണ്ടാക്കി അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകും, അതാണ് പതിവ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഇന്ന് കുറച്ച് നേരത്തെ പോണം, എന്നിട്ട് ആ അമ്മയോട് നിങ്ങളൊന്ന് സംസാരിക്കും. അങ്ങനെ വേഗം ധനാഢ്യൻ വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോ ആ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരി അവിടെ ഉണ്ടായിരുന്നു. ആ ജോലിക്കാരി വേഗം യജമാനനെ കണ്ടപ്പോ ഒരു കപ്പ് കാപ്പിയുമായിട്ട് വന്നു. യജമാനൻ ഇന്ന് നേരത്തെയാണല്ലോ എന്നൊക്കെ പറഞ്ഞവരെ പല കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. അവസാനം ഈ ധനാഢ്യനായിരിക്കുന്ന ആള് തന്റെ വീട്ടു ജോലിക്കാരിയായിരിക്കുന്നു അടുക്കളയിൽ ആഹാരം പാചകം ചെയ്യുന്ന ആ സ്ത്രീയോട് ചോദിച്ചു, ശരി, വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? വീട്ടിലെ ഭർത്താവും മക്കളും ഒക്കെ സുഖമായിട്ട് പോകുന്നില്ലേ? അവർക്കൊക്കെ സന്തോഷമല്ലേ? എന്തെങ്കിലും പൈസ വേണമെങ്കിൽ നീ എന്നോട് പറയണം, ഞാൻ ബിസി ആയതുകൊണ്ട് എപ്പോഴും കാണാൻ പറ്റുന്നില്ല, എന്ത് ആവശ്യമുണ്ടെങ്കിലും ഏത് സമയത്തും എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ. ഇത് കേട്ട മാത്രയിൽ തന്നെ ഈ സ്ത്രീ ഒരൊറ്റ കരച്ചിലായിരുന്നു, പൊട്ടി കരഞ്ഞുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞു, യജമാനനെ, എൻ്റെ ഏറ്റവും വലിയ ദുഃഖം എന്താണെന്നറിയോ? എൻ്റെ വീട് ബാങ്കിലെ പണയം വെച്ചിരിക്കുകയായിരുന്നു. എൻ്റെ വീട് എപ്പോ വേണമെങ്കിലും ജപ്തിയിൽ വന്നിട്ട് ആ വീട് വിട്ട് എനിക്ക് പോകേണ്ടതായിട്ട് വരും. ആ വീട് എനിക്ക് നഷ്ടമാകും. ഞാനും എൻ്റെ മക്കളെയും കൊണ്ട് എനിക്ക് റോഡിൽ ഇറങ്ങേണ്ടതായിട്ട് വരും. എനിക്ക് രാവും പകലും ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ, എൻ്റെ വീട് എനിക്ക് നഷ്ടാവില്ലേ? എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് പോകേണ്ടതായിട്ട് വരില്ലേ? അപ്പോഴാണ് ധനാഢ്യന് മനസ്സിലായത് ഈ ചിന്ത എവിടെ നിന്നാണ് എനിക്കുണ്ടായത്. നോക്കി, ഈ ഉദാഹരണത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണ്? ആരുടെ കൈകളിൽ നിന്നും എന്ത് ഭക്ഷണം നമ്മൾ കഴിക്കുകയാണെങ്കിലും അതാര് പാചകം ചെയ്ത് തരികയാണെങ്കിലും ആ ഭക്ഷണത്തിൽ ഏത് സ്വഭാവം അടങ്ങിയിട്ടുണ്ടോ, ആ പദാർത്ഥത്തിൽ എന്ത് ചിന്താതരംഗങ്ങൾ അടങ്ങിയിട്ടുണ്ടോ, ഇത് നമ്മുടെ മനസ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പണ്ടേ നമ്മൾ കണ്ടിട്ടുണ്ട്, ഭക്ഷണം പാചകം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എപ്പോഴും നമ്മുടെ വീടുകളിലേക്ക് വിളിക്കുന്നത് ബ്രാഹ്മണരെയാണ് വിളിക്കാറുള്ളത്. എന്തുകൊണ്ടെന്നാൽ ബ്രാഹ്മണരെ ശുദ്ധരാണ്, ബ്രാഹ്മണരെ സാധന ചെയ്യുന്നവരാണ്. അവരെന്ത് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തും ഈശ്വര സ്മൃതിയോടുകൂടെ ഭക്ഷണം ഉണ്ടാക്കുള്ളൂ, അതും വളരെയധികം പ്രേമത്തോടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഭക്ഷണം പാചകം ചെയ്യും. നോക്ക്, അങ്ങനെ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ആ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ ഇതേ ചിന്താ തരംഗങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. പണ്ട് പൂർവികർ തന്നെ പറയാറില്ലേ, ദേഷ്യപ്പെട്ടുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കരുത്, കരഞ്ഞുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കരുത്, ക്രോധിച്ചുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കരുത്, ഒരാളെയും മനസ്സുകൊണ്ട് വെറുത്ത് ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് പാടില്ല. ഏതെങ്കിലും സമയത്ത് നമുക്കൊരു മൂഡ് ഓഫ് വരികയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഭക്ഷണം ഉണ്ടാക്കരുത് എന്ന് പറയും. അതിനർത്ഥം എന്താണ്? നമ്മൾ അറിയാതെ ചെയ്യുന്ന ഒരു സൂക്ഷ്മത്തിലുള്ള ഒരു പാപമായിട്ട് മാറുകയാണ്. നമ്മൾ ഏതിനെ പറ്റിയാണോ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ആ സമയത്ത് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആ ഭക്ഷണത്തിൽ ആ ചിന്താ തരംഗങ്ങൾ മിക്സ് ആവുകയാണ്. ഇതാര് കഴിക്കുന്നുവോ ഇത് അവരുടെ മനസ്സിനെ പോലും ബാധിക്കുന്നതാണെന്ന് പറയും. അതുകൊണ്ട് പണ്ടുള്ള ആളുകൾ പറയാറുണ്ട്, ഒന്ന് സ്വന്തം വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, അത് ഭാര്യയുടെ കയ്യിൽ നിന്നാകാം, സഹോദരിമാരുടെ കൈകളിൽ നിന്നാകാം, അല്ലെങ്കിൽ സ്വന്തം അമ്മയിൽ നിന്നും. കാരണം എന്താണ്? അവരെപ്പോഴും ഭക്ഷണം ഉണ്ടാക്കുന്നത് സ്നേഹത്തോടെ ആയിരിക്കും. എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ ഭർത്താവിന് വേണ്ടി, എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി. നോക്കൂ, ആ ഭാവനയിലെ ഒരു ശുദ്ധിയുണ്ട്. ആ ഒരു ശുദ്ധിയോടുകൂടെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് നമുക്കും മനസ്സിനും ആരോഗ്യം ഉണ്ടാക്കിത്തരും, ശരീരത്തിനും ആരോഗ്യം ഉണ്ടാക്കിത്തരും.
നമ്മുടെ ഒരു സമ്പ്രദായമാണല്ലോ, പ്രത്യേകിച്ചും വീടിന്റെ ഗൃഹപ്രവേശനത്തിന്റെ സമയത്ത് നമ്മൾ പാല് കാച്ചുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഒരു വീട്ടിലെ ലക്ഷ്മി ദേവിയുള്ളത് അടുക്കളയിലാണ്, എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളത് ശ്രീദേവി ഉള്ളത് അടുക്കളയിലാണെന്ന് പറയും. നോക്കൂ, ആ അടുക്കളയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം ഇത് നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും ശക്തി പ്രദാനം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇന്ന് മനുഷ്യരുടെ മനസ്സ് നോക്കൂ എത്ര ദുർബലമാണ്, ബലഹീനമായി മാറിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ്റെ ഉള്ളിലെ മനോധൈര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സ് വളരെ നിരാശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ വീണ്ടും നമ്മുടെ മനസ്സ് തകർച്ചയിലേക്കാണ് പോകുന്നത്. നോക്കണം, ഒരു ഗുരു എന്ന് പറയുമ്പോൾ നിത്യസാധനയിലുള്ള ഒരു മനുഷ്യനാണ്, എത്ര ശ്രേഷ്ഠനാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് പോലും ഒരു സെക്കൻഡ് കൊണ്ട് ചഞ്ചലപ്പെട്ടു. പക്ഷെ നമ്മുടെ മനസ്സ് നോക്കൂ, സദാ ചഞ്ചലപ്പെട്ട അവസ്ഥയിലാണ്. അപ്പൊ നമ്മുടെ മനസ്സും സദാ ചഞ്ചലപ്പെടാനുള്ള കാരണം ഇതാണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ മീതെ നമുക്ക് ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ്. ഇപ്പൊ ഇന്നത്തെ ഈ ഒരു കഥയില്ലെന്നും നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം ഇതാണ്, നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുന്നുവോ ആ ഭക്ഷണം ശരീരത്തിന് ശക്തിയുള്ളതായിരിക്കണം, മനസ്സിനെ ശുദ്ധമാക്കുന്നതായിരിക്കണം. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലും ശുദ്ധമായ തരംഗങ്ങളും ഈശ്വര വിചാരവും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണമെങ്കിൽ അങ്ങനെയുള്ളൊരു ഭക്ഷണമാണ് നമ്മളും കഴിക്കേണ്ടത്. അതാണ് ഈ കഥയിൽ നിന്നും നമ്മൾ പഠിച്ച ഏറ്റവും വലിയൊരു പാഠം എന്ന് പറയുന്നത്. വീണ്ടും പുതിയൊരു കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരയ്ക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം, ഓം ശാന്തി.